അല്ലല്ല, ഈ കാര്യം എസ് എഫ് ഐയുടെ നേതാക്കൾക്കും ഒക്കെ അറിയാം. കാരണം ഇദ്ദേഹവും ഒരു വലിയ നേതാവായിരുന്നു അവിടുത്തെ, മാത്രമല്ല യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹി പോലുമായിരുന്നു ഈ നിഖിൽ തോമസ് എന്നയാൾ. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഒരു വർഷം കൊണ്ട് ഇതേ സമയത്ത് കലിംഗ യൂണിവേഴ്സിറ്റിക്കകത്തും അയാൾ പഠിക്കുന്നു? അതായത് പറ്റില്ലല്ലോ, അങ്ങനെ പഠിക്കാൻ പറ്റില്ലല്ലോ. അതല്ല, അതിനകത്ത് 2013 യു ജി സി റെഗുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് യൂണിവേഴ്സിറ്റിക്കകത്ത് പഠിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ ഒരു റിസൾട്ട്, ഒരു സർട്ടിഫിക്കറ്റ് മാത്രമേ നമ്മുടെ പ്രധാനപ്പെട്ട ഉന്നത പഠനത്തിനോ മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയപ്പോഴും പറഞ്ഞത് തന്നെയാണ്, ഞങ്ങളുടെ മുന്നിലേക്ക് വെച്ച തെളിവ് ക്യാൻസൽ ചെയ്തു. കാലത്ത് ആർഷോ പറഞ്ഞ പത്രസമ്മേളനത്തിന് ചോദ്യം ചോദിച്ചാൽ പോലെ അതിന്റെ അടിസ്ഥാനത്തിൽ ക്യാൻസൽ ചെയ്തു എന്നുള്ള അറിവിന്റെ ഭാഗമായിട്ട് ആരാണ് ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്തു? അല്ല, ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ്, ഹസൻ, ഇത് നമുക്ക് ഈ ഒരുപാട് സങ്കീർണതകളുള്ള ഒരു വിഷയമല്ല. ഒരു കോളേജിൽ പഠിച്ച് സാമാന്യ ഒരു ബോധമുള്ള ഒരാൾക്ക്, ഇപ്പോൾ എൻ്റെ കാലത്ത് ഉള്ള നിയമമായിരിക്കില്ല ഇപ്പോഴത്തെ, 2000 ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഇത് ഇപ്പോൾ അദ്ദേഹം 2017-20 MSM കോളേജിൽ പഠിക്കുന്നു. നിങ്ങൾ പറയുന്നു 2018-19 ആയപ്പോഴേക്കും ക്യാൻസൽ ചെയ്തു. എന്നിട്ട് പിന്നെ കലിംഗ സർവകലാശാലയുടെ BCOM ചേർന്നിരിക്കുകയാണ്. പക്ഷേ കേരള സർവകലാശാല വൈസ് ചാൻസലർ ആധികാരികമായി പറയുകയാണ് ഇവിടെ ക്യാൻസലേഷൻ നടന്നിട്ടില്ല. അത് മാത്രമല്ല, ഇനി സപ്ലി എഴുതണമെങ്കിലൊക്കെ ഇപ്പോഴും MSM കോളേജിൽ പോയി എഴുതാം. ഈ നിഖിലിനകത്ത് ഞങ്ങൾ മറ്റൊരു കാര്യം പറയാം, നിഖിൽ തോമസ് എന്ന ആള് ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവസാന സമയത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യത, ഈ നിഖിൽ തോമസ് എന്ന് പറയുന്ന ഇയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും അയാൾ തന്നതും യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഇതൊക്കെ പരിശോധന അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പത്രസമ്മേളനം നടത്തിയത്. എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നുകിൽ മണ്ടനായി ഇവിടെ, കാരണം ഈ നിഖിൽ തോമസ് എന്ന വിദ്യാർത്ഥി അദ്ദേഹത്തെ സമർത്ഥമായി പറ്റിച്ചു, അല്ലെങ്കിൽ നിഖിൽ തോമസിനെ സംരക്ഷിക്കാൻ SFI ശ്രമിക്കുന്നു. ഇതിൽ രണ്ടിലൊന്ന് സംഭവിച്ചിട്ടുണ്ട്. കേവലം ഒരാളെ സംരക്ഷിക്കേണ്ട ഒരാവശ്യവും കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല. നിഖിൽ തോമസ് എന്ന് പറയുന്ന ഇയാൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിൽ, ഈ പറയുന്ന പോലെ ഞങ്ങൾ ഇന്നത്തെ പത്രസമ്മേളനത്തിന് അവസാനം പറഞ്ഞല്ലോ, അതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഏത് സംവിധാനം, യൂണിവേഴ്സിറ്റി ആയാലും പോലീസ് ആയാലും ഏത് അന്വേഷണ സംവിധാനമായാലും പരിശോധിച്ച് ഇയാൾക്കെതിരെ നടപടിയെടുക്കാനും ഇയാളെ തള്ളിക്കളയാനും ഒരു തരത്തിലുള്ള മടിയുള്ള ആളുകളല്ല ഞങ്ങൾ. ഞങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ പരിശോധിക്കും. നിങ്ങൾ ആരെന്ന് പരിശോധിക്കാൻ? ഈ വ്യാജ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ SFI ആരാ? SFIയുടെ MSM കോളേജിലെ ഒരു പ്രമുഖ നേതാവ് നടത്തിയിരിക്കുന്നത് അക്കാദമിക് ക്രിമിനലിസം ആണ്. അക്കാദമിക് ക്രിമിനലിസം നടത്തിയെങ്കിൽ സംശയത്തിന്റെ ഒരു തെല്ലിട ഉണ്ടെങ്കിൽ അയാൾ ഇപ്പോൾ ഈ സംഘടനയിലില്ല. ആർഷോടെ എന്ത് വ്യാജ പരീക്ഷ? കേരളം തള്ളിക്കളഞ്ഞത് വീണ്ടും വീണ്ടും ഛർദ്ദിക്കുന്നതിൽ എന്ത് ന്യായം? ആർഷോയുടെ ഏത് വ്യാജ പരീക്ഷ? പോലീസ് അന്വേഷിച്ചല്ലോ, ആർഷോയുടെ കേസ് പോലീസ് അന്വേഷിച്ചല്ലോ, അന്വേഷിച്ചപ്പോൾ എന്തായി? നിഖിലിനെ MCOM ചേർക്കുന്നു, ഇതൊക്കെ SFIയുടെ അറിവോടെ അല്ല എന്ന് പറയുമ്പോൾ ആര് വിശ്വസിക്കാനാണ്? ആര് വിശ്വസിക്കാനാണ്? സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി, സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി അല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയാണ്? ഏരിയ സെക്രട്ടറിയാണോ ആരാണേലും സംഘടന വളർത്തുന്നതിന് വേണ്ടി അല്ല, ഒരു മിടുക്കനായോ അല്ലെങ്കിൽ മിടുക്കിയായോ പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സംഘടന വളർത്തുവാൻ വേണ്ടി പരീക്ഷ എഴുതാതെ ജയിക്കാതെ ഉപരിപഠനത്തിനായി ഒരാളെ നിങ്ങൾ പറഞ്ഞു വിട്ടത്. അത് എപ്പോഴും ചോദ്യചിഹ്നമായി ഈ വിദ്യാർത്ഥി സമൂഹം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അതോടൊപ്പമായിരിക്കും മാധ്യമങ്ങളും. ശ്രീ സിയാദ് ഇലകണ്ഠൻ.